ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഒരിക്കൽ കൂടി മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ന്യൂസിലന്റ് ഏക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ നാല് വിക്കറ്റ് ജയവുമായി ഇന്ത്യ എക്കി പരമ്പര ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലന്റ് ഇരുന്നൂറ്റി റൺസ് എടുത്തപ്പോൾ ഇന്ത്യ മുപ്പത്തിനാല് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ വിജയത്തിലെത്തി സഞ്ജു സാംസൺ മുപ്പത്തഞ്ച് പന്തിൽ നാല് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ മുപ്പത്തേഴ് റൺസ് എടുത്ത് പുറത്തായി ആണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ഉയർന്ന സ്കോറുകാരൻ ചൊവ്വാഴ്ച നടക്കുന്ന മൂന്നാം ഏകദിനം ജയിച്ചാൽ ഇന്ത്യയ്ക്ക് പരമ്പര തൂത്തുവരാം മറുപടി ബാറ്റിംഗിൽ വിസ്മയത്തുടക്കമാണ് ഓപ്പണർമാരായ പൃഥ്വിഷായും ഋതുരാജ് ഗൈക്വാദും ഇന്ത്യയ്ക്ക് നൽകിയത് ടീം ടീം സ്കോർ എൺപത്തിരണ്ടിൽ നിൽക്കെ ഋത്വരാജ് പുറത്തായി മുപ്പത്തിനാല് പന്തിൽ മുപ്പത് റൺസ് താരം നേടി എന്നാൽ രണ്ടാം വിക്കറ്റിൽ രജത് പട്ടീദാറിനെ കൂട്ടുപിടിച്ച് ടീമിനെ മുന്നോട്ട് നയിച്ച ഷാ അർദ്ധ സെഞ്ചുറി നേടി പട്ടീദാർ പതിനേഴ് പന്തിൽ ഇരുപതും തിലക് വർമ്മ ഗോൾഡൻ ഗോൾഡണ്ടക്കായും അടുത്തടുത്ത പന്തിൽ പുറത്തായതൊന്നും ഇന്ത്യൻ സ്കോറിങ്ങിനെ തെല്ലും ബാധിച്ചില്ല നാൽപ്പത്തെട്ട് പന്തിൽ നീണ്ട ഇന്നിംഗ്സിൽ പതിനൊന്ന് ഫോറും മൂന്ന് സിക്സും സഹിതം ഷാ എഴുപത്തിയേഴ് റൺസ് എടുത്തു ആദ്യ ഏകദിനത്തിലെ മികവ് തുടർന്ന സഞ്ജു സാംസൺ ആരാധകർക്ക് ഏറെ പ്രതീക്ഷ നൽകിയെങ്കിലും മുപ്പത്തഞ്ച് പന്തിൽ മുപ്പത്തേഴ് റൺസെടുത്ത് നിൽക്കെ വാൻബീക്കിൻ്റെ പന്തിൽ പുറത്തായി തൊട്ടുപിന്നാലെ രജൻഗാഡ് ബാവയും മടങ്ങി എങ്കിലും ഋഷി ധവാനും ഷർദുൽ താക്കൂറും ഇന്ത്യയെ മുപ്പത്തിനാല് ഓവറിൽ വിജയത്തിലേക്ക് എത്തിച്ചു ആദ്യ ഏകദിനത്തിൽ സഞ്ജു മുപ്പത്തിരണ്ട് പന്തിൽ പുറത്താവാതെ ഇരുപത്തൊമ്പത് റൺസുമായി ക്യാപ്റ്റൻ്റെ ഇന്നിംഗ്സ് പുറത്തെടുത്തിരുന്നു കളിക്കളത്തിൽ നാടകീയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് ദുലീപ് ട്രോഫി ഫൈനൽ പോരാട്ടം സൌത്ത് സോണും വെസ്റ്റ് സോണും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫൈനലിലെ അഞ്ചാം ദിനത്തിലാണ് നാടകീയ സംഭവം അരങ്ങേറിയത് മത്സരത്തിനിടെ സൗത്ത് സോൺ താരം രവി തേജയുമായി വെസ്റ്റ് സോൺ താരം യശസ്വി ജയ്സ്വാൾ കൊമ്പു കോർത്തതാണ് അസാധാരണ സംഭവങ്ങളിലേക്ക് നയിച്ചത് അഞ്ചാം ദിനത്തിൽ ബാറ്റിങ്ങിനിറങ്ങിയ രവി തേജയെ ജയ്സ്വാൾ നിരന്തരം സെലക്ട് ചെയ്യുകയും തുടർന്ന് അമ്പയർമാർ താരത്തിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു വെസ്റ്റ് സോൺ ക്യാപ്റ്റൻ തക്ക സമയത്ത് ഇടപെട്ട് രംഗം ശാന്തമാക്കിയെങ്കിലും പിന്നീടും വീണ്ടും താരം ഇത് ആവർത്തിച്ചതിനെ തുടർന്ന് ഗ്രൗണ്ടിൽ നിന്നും മടങ്ങിപ്പോകുവാൻ രഹാനെ യുവതാരത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു പിന്നീട് രവി തേജ പുറത്തായ ശേഷമാണ് താരം കളിക്കളത്തിൽ മടങ്ങിയെത്തിയത്